ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് നിങ്ങൾ വന്നിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. എന്തെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഇതിലേക്ക് പേരറിയാത്ത കൊണ്ട് പേരിട്ടിട്ടിരിക്കുന്നത് ബ്രെഡ് സമൂസ എന്നാണ്. അപ്പൊ നമുക്ക് ബ്രെഡ് സമൂസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. ഗൈസ്, അപ്പൊ ബ്രെഡ് സമൂസയ്ക്ക് മെയിനായിട്ട് വേണ്ടിയത് ബ്രെഡാണ് ഗൈസ്. ഇതുപോലത്തെ ബ്രെഡാണ് വേണ്ടിയത്. സമൂസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മൈദ എടുത്ത് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. രണ്ട് ബ്രെഡ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ മാവ് ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ ഇതുപോലത്തെ ഷീറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തക്കാളി, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കാപ്സിക്കം, പച്ചമുളക്, കരിവേപ്പില, കൊത്തമ്പരി, കാരറ്റ്, ഇത് ഇത്രയൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് വേണ്ടത്. പിന്നെ ഞങ്ങൾ ക്യാബേജും പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതിനെ ഞങ്ങൾ ചെറുതായി വേവിച്ചെടുക്കണം. പൊട്ടറ്റോവും ക്യാബേജും വേവിക്കാൻ വേണ്ടി ഒരു നുള്ളുപ്പും ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കണം. ഇത് വെന്ത് വരുന്ന സമയത്ത് നമ്മൾക്ക് മസാല റെഡിയാക്കി എടുക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടി അതൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് കാഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എന്നിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച പൊട്ടറ്റോയും ക്യാബേജും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ്, ചിക്കൻ മസാല, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുന്നത് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതാണ് നെയ്യ്. അതിനാണ് നമ്മൾ നെയ്യ് ചേർക്കുന്നത്. ഇതിലേക്ക് അവസാനമായി കൊത്തമ്പരി ചപ്പും ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളെ വെജ് മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഗൈസ്. നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ മസാല വെച്ചിട്ട് സമൂസയാക്കി ചാക്കി എടുക്കാം. ഇനി നമ്മൾക്ക് ഇതിനെ പൊരിച്ചെടുക്കാം. ഇപ്പൊ നമ്മളുടെ ബ്രെഡ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊന്നും സ്പെഷ്യൽ ഒന്നും ഇല്ല. നമ്മൾ ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ മൈദാക്ക് ബ്രെഡിന്റെ പൊടി ആഡ് ചെയ്യുന്നു. നമ്മൾക്ക് ബ്രെഡിന്റെ ടേസ്റ്റ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.